നമസ്കാരം. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയാണ് ബാലൻ. ആ പേര് അന്വർത്ഥമാക്കും മട്ടിൽ സിനിമാ മന്ത്രി എ കെ ബാലൻ ഇന്ന് ശബ്ദിച്ചു. മാളത്തിൽ നിന്ന് തീയിട്ട് ഉടുമ്പിനെ എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് എന്ന് കണ്ടിട്ടില്ലേ? അതുപോലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നായിരുന്നു ബാലഭാഷ്യം. ദൈവം ജീവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് വിചാരിക്കുക, അതും പിടിക്കപ്പെടും എന്നും പറഞ്ഞു വെച്ചു പാർട്ടിയിലെ ഈ പാലക്കാടൻ പോരാളി. കൊട്ടകയിൽ കേൾക്കുന്ന കയ്യടി ഡയലോഗിന്റെ നിലവാരത്തിനപ്പുറം ഈ ബാലസൂക്തത്തിന് ബലമുണ്ടോ? അങ്ങനെ സംശയിച്ചു പോകുന്നതിൽ കുറ്റം തോന്നരുത്. ഉടുമ്പെന്നും ദൈവമെന്നുമൊക്കെ അങ്ങ് വിശേഷണ പദങ്ങൾ വിളമ്പുന്നത് കൊച്ചിയിലെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ പറ്റിയാണ്. പോലീസ് ആഞ്ഞൊരു കോമ്പിംഗ് നടത്തിയാൽ കയ്യിൽ തടയുന്നത്രയും കെൽപ്പുള്ള ഒരു കുറ്റവാളി കൂട്ടത്തെക്കുറിച്ച്, അതല്ല അങ്ങയുടെ ലക്ഷ്യമാകേണ്ടത്. അംഗീകരിക്കാൻ പറ്റാത്ത പ്രവണതകളുള്ള മേഖലയാണ് സിനിമയെന്ന് അങ്ങ് പറയുന്നു. അത് പരിപൂർണമായും ഇല്ലാതാക്കുമെന്നും. അത് നടത്തിക്കാട്ടുമോ താങ്കൾ? പൊടി പിടിച്ചു കിടക്കുന്ന സിനിമാ നയം പുറത്തെടുക്കുമോ താങ്കൾ? പൾസർ ബൗൺസർ സംസ്കാരത്തിന്റെ സംസ്കാര കർമ്മം നടത്തുമോ താങ്കൾ? തന്നെ പുകഴ്ത്തികളായ താരസംഘടനാ നേതൃത്വത്തിന്റെ താൻ പോരിമയ്ക്ക് തിരശീലയിടുമോ താങ്കൾ? കേരളം കാത്തിരിക്കുന്നു. മുൻ സിനിമാ മന്ത്രി ഗണേശൻ പറയുന്നത് ബോളിവുഡ് മോഡൽ കേരളത്തിലെത്തിയപ്പോൾ കൊച്ചി മോഡലായെന്നാണ്. എന്നുവെച്ചാൽ അധോ ലോകവും റിയൽ എസ്റ്റേറ്റും സിനിമയും ചേർന്ന ത്രികോണമായെന്ന്. പലിശയ്ക്ക് കൊടുക്കാനും പേടിപ്പിച്ചു നിർത്താനും നടീനടന്മാർക്കും നിർമ്മാതാക്കൾക്കുമെല്ലാം പൾസർമാരെ വേണമെന്നും പറഞ്ഞു വെച്ചു പത്തനാപുരത്തിന്റെ ഈ പ്രതിനിധി. തിരിച്ചൊരു ചോദ്യം. 30 കൊല്ലം മലയാള സിനിമയിൽ നിന്നെന്ന് പറയുന്ന താങ്കൾ മിണ്ടാതിരുന്നത് എന്തുകൊണ്ട്? സിനിമാ മന്ത്രി എന്ന നിലയിൽ നിലയ്ക്കു നിർത്താഞ്ഞത് എന്തുകൊണ്ട്? ഇപ്പോഴും പുറത്തു പറയില്ല, പിണറായിയോട് മാത്രം മനസ്സു തുറക്കും എന്ന് മടി കാട്ടുന്നത് എന്തുകൊണ്ട്? മന്ത്രിയും മുൻമന്ത്രിയുമെല്ലാം മലയാള സിനിമയുടെ മറയത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ മടിച്ചു നിൽക്കുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, ക്രിമിനൽ വൽക്കരണം സിനിമയിൽ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ മാത്രം എന്ന മന്ത്രിയുടെ മറുപടി മുഖം രക്ഷിക്കാൻ മാത്രമോ? 2, സിനിമയുടെ വരവ് ചെലവ് കണക്കും താരങ്ങളുടെ മോഹവിലയും സർക്കാരിന്റെ ശ്രദ്ധയിൽ വരേണ്ടേ? 3, സംഘടനാ ബലം കൂട്ടാൻ ക്രിമിനലുകളെ തിരുകി കയറ്റിയെങ്കിൽ സുതാര്യത കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കേണ്ടേ? 4, മയക്കുമരുന്നും ഗുണ്ടാവിളയാട്ടവും അവസാനിപ്പിക്കാൻ കൊച്ചിയിൽ വേണ്ടേ കോമ്പിംഗ് ഓപ്പറേഷൻ? 5, അറിഞ്ഞിട്ടും കണ്ണടയ്ക്കാൻ പറ്റില്ലെന്ന ഗണേശന്റെ പ്രതികരണം പ്രവർത്തിക്കാൻ മടിച്ചവന്റെ പുറംപൂച്ച് മാത്രമോ? 6, ഗുണ്ടകളെ പിടിക്കുമെന്ന് പറയുന്ന സർക്കാർ തന്നെ ഗുണ്ടകളെ തുറന്നു വിടണമെന്നും പറയുന്നത് ഇരട്ടത്താപ്പോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ ചൊവ്വാഴ്ചയിലെ പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ രംഗത്തുള്ളവരെ ചോദ്യം ചെയ്യും. മുഖ്യപ്രതി പൾസർ സുനി കീഴടങ്ങിയേക്കുമെന്ന സൂചന. കൊച്ചിയിലെയും ആലപ്പുഴയിലെയും കോടതികൾ പോലീസ് നിരീക്ഷണത്തിൽ. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന് ഫോറൻസിക് സംഘം. കേസ് അന്വേഷണം ക്വട്ടേഷൻ സംഘത്തിൽ ഒതുങ്ങില്ലെന്ന് സിനിമാ മന്ത്രി എ കെ ബാലൻ. സിനിമാ രംഗത്തെ കൊള്ളരുതായ്മകൾ അവസാനിപ്പിക്കുമെന്ന് മന്ത്രി. ഗുണ്ട റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പിടിയിലാണ് മലയാള സിനിമയെന്ന് കെ ബി ഗണേഷ് കുമാർ. വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും ഗണേഷ്. ജിഷ്ണു വധക്കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ ഇടക്കാല ജാമ്യം ഹൈക്കോടതി മറ്റന്നാൾ വരെ നീട്ടി നൽകി. ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ ഹർജി കോടതി തള്ളി. ആത്മഹത്യാ പ്രേരണാക്കുറ്റം നിലനിൽക്കുമോ എന്ന് കോടതി. കേരള സർവകലാശാലയിലെ വിവാദമായ അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനം ശരിവെച്ച് ഹൈക്കോടതി വിധി. മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം നൽകാനും ഉത്തരവ്. കേസിലെ ലോകായുക്ത ഇടപെടലിനും വിമർശനം. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന കണക്കുകൾ. ഫയൽ നീക്കത്തിൽ ഏറ്റവും പിന്നിൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന നോർക്ക വകുപ്പ്. റവന്യൂവിലും ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. സെക്രട്ടേറിയറ്റിലെ ഹാജർ പരിശോധനയോട് സഹകരിക്കാതെ വകുപ്പ് സെക്രട്ടറിമാർ. സമര ദിവസവും എല്ലാവരും ഹാജരുണ്ടെന്ന റിപ്പോർട്ട്.
പൊതുഭരണ വകുപ്പിന് നൽകി. ബാർക്കോഴക്കേസിൽ വിജിലൻസിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. വിജിലൻസിന് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല കോടതി. ബാർ കേസ് എഴുതിത്തള്ളണമെന്ന് വിജിലൻസ് കോടതിയിലും അന്വേഷണം തുടരണമെന്ന് ഹൈക്കോടതിയിലും എടുത്ത നിലപാടുകളിൽ കോടതിക്ക് അമർഷം. ടോം ജോസഫിന് പിന്തുണയുമായി കർണാടക വോളിബോൾ അസോസിയേഷൻ. ദേശീയ ഫെഡറേഷൻ പുറത്താക്കിയ സംസ്ഥാന അസോസിയേഷന് അച്ചടക്ക നടപടിയെടുക്കാൻ അധികാരമില്ല. ടോമിന് പിന്തുണയുമായി ജിമ്മി ജോർജിന്റെ സഹോദരനും രംഗത്ത്. സൂപ്പർ പ്രൈം ടൈം കെ ബി ഗണേഷ് കുമാർ അടക്കം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ന് പ്രത്യേക അതിഥിയിലേക്ക് പോവുകയാണ്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് സൂപ്പർ പ്രൈം ടൈമിലെ ഇന്നത്തെ പ്രത്യേക അതിഥി. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സിനിമാ രംഗത്ത് ഒരുപാട് ദുഷ്പ്രവണതകൾ പുറത്ത് മുഖം കാട്ടിത്തുടങ്ങിയപ്പോൾ അന്നേ കേരളത്തിന് മുന്നറിയിപ്പുമായി ആ വിഷയത്തിൽ ഇടപെടാനുള്ള ആർജവം കാട്ടിയ ഏക പൊതുപ്രവർത്തകനാണ് കാനം രാജേന്ദ്രൻ. എന്ന് മാത്രമല്ല, സംഘടനാ സംവിധാനങ്ങളിൽ സുതാര്യത വേണം എന്ന മുന്നറിയിപ്പ് കൂടി കേരളത്തിന് നൽകുന്ന വിധം ആ മേഖലയിൽ ഇടപെട്ട വ്യക്തി കൂടിയാണ് കാനം രാജേന്ദ്രൻ. നന്ദി ശ്രീ കാനം രാജേന്ദ്രൻ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥിയായി എത്തിയതിന്. ഒന്നാമതായി, താങ്കൾക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ മേഖലയിലുള്ള ചില ദുഷ്പ്രവണതകളെ പറ്റിയുള്ള അറിവ് നേരിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് വളർന്നു വളർന്ന് ഒരു യുവനടി ആക്രമിക്കപ്പെട്ട നിലയിൽ എത്തി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ സിനിമാ രംഗം ഇപ്പോൾ ആർജിച്ചിരിക്കുന്ന സ്വഭാവം എന്താണ് എന്നും അതിൻ്റെ പിന്നിലുള്ളത് ആരാണ് എന്നുമാണ് താങ്കളുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഞാൻ വേണമൊരു തിരുത്ത്, ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ല സിനിമ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ സഖാവ് എം എ ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയും സഖാവ് ഗുരുദാസൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് മാക്ട ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയും തൊഴിൽ നിഷേധിക്കപ്പെടുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശക്തമായി രംഗത്ത് വരികയും ചെയ്തത്. അതിനുശേഷമാണ് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പ്രശ്നങ്ങൾ. ഈ പറയുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണ തൊഴിൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമാ മേഖല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൻ്റെ സിനിമാ തൊഴിലാളികൾക്ക് മിനിമം കൂലിയും വേതനവും സമയക്ലിപ്തതയുമൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് അതിനാവശ്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്തെ മിനിമം വേജസ് ഉപദേശക സമിതി തെളിവെടുത്ത് തൊഴിലാളികളുടെ തൊഴിൽ സമയം ക്രമീകരിക്കുകയും കൂലി നിശ്ചയിക്കുകയും ചെയ്തു. അത് ഔദ്യോഗിക നോട്ടിഫിക്കേഷനായി. പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ ഇപ്പോഴും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആരാണ് ഉത്തരവാദി? ഇതൊരു പ്രത്യേക മേഖലയാണ്, ഗവൺമെൻറ് അതിനുത്തരവാദിയാണ്, എല്ലാ ഗവൺമെൻറ്റുകളും അതിനുത്തരവാദികളാണ്. തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കേണ്ടത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും തൊഴിൽ വകുപ്പാണ്. ഈ സിനിമാ മേഖലയിലെ തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് മുൻകൈയെടുത്താൽ ഏറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ശ്രീ കാനം രാജേന്ദ്രൻ, തൊഴിൽ വകുപ്പിന്റെ ഒരു നടപടിയിലേക്ക് ഈ കാര്യങ്ങളെ ചുരുക്കി കാണുന്ന ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വല്ലാത്ത ശക്തിയാണ്. അത് അതിൻ്റെതായ താല്പര്യങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ താല്പര്യങ്ങൾ കേരളത്തിന് ഗുണകരമല്ല എന്ന് മാത്രമല്ല, കേരളത്തെ ഒരു വലിയ സാമൂഹ്യ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുകയാണ്. ആരാണ് ഇടപെടേണ്ടത്? എന്തുകൊണ്ടാണ് ഈ മൗനം? വേണുവിൻ്റെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. വേണു എന്നോട് ചോദിച്ചത് അന്നത്തെ തൊഴിൽ പ്രശ്നത്തിൽ ഇടപെട്ടതിനെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ചാണ് മറുപടി പറയുന്നത്. അതല്ലാതെ നിങ്ങളൊന്നും ചോദിക്കുക, ഞാൻ വേറൊന്നും മറുപടി പറയാതല്ല. താങ്കളുടെ ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയാൻ റെഡിയാണ്. ഇപ്പോൾ വരുന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമാണെങ്കിലും നിയമവാഴ്ചയുടെ പ്രശ്നമാണെങ്കിലും സിനിമാ മേഖലയ്ക്ക് ബാധകമല്ല എന്ന ചിന്തയാണുള്ളത്. ഒരു ചലച്ചിത്ര നടിക്ക് കഴിഞ്ഞ ദിവസമുണ്ടായ അനുഭവം ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ചു. ഞാനാണ് കേരളത്തിൻ്റെ ചലച്ചിത്ര സംഘടനകൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചത്.
കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രതികരിച്ചു. പക്ഷേ ഇത്തരമൊരു സംഭവത്തിൽ ആവശ്യത്തിന് ഇതുണ്ടാകാൻ പാടില്ല, ഞങ്ങളോടൊപ്പമുള്ള ഒരു സഹോദരിക്ക് എന്ന ആത്മാർത്ഥതയോടുകൂടി ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടോ? അതാണ് ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഈ ചലച്ചിത്ര നടിയുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ച് അദ്ദേഹം പിന്തുണ വാഗ്ദാനം ചെയ്തു. പോലീസ് രാജ്യത്താകെ ഓടി നടക്കുകയാണ്, പക്ഷേ ഇപ്പോഴും പ്രതിയെ പിടിക്കാൻ പറ്റുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കുമായിരിക്കും, അല്ല കീഴടങ്ങുമായിരിക്കും. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ. ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ തയ്യാറാകുമോ? അതാണ് കേരള സമൂഹം ഇന്ന് കാതോർത്തിരിക്കുന്ന പ്രശ്നം. ശ്രീ കാനം രാജേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി പ്രതിയെ ഇന്നല്ലെങ്കിൽ നാളെ പിടികൂടുമെന്ന്. മുഖ്യമന്ത്രി ഇടപെട്ട വിധവുമൊക്കെ അങ്ങ് വിശദീകരിക്കുകയുണ്ടായി. സർ, പ്രവൃത്തി എന്താണെന്നതാണ് പ്രധാനം. എന്താണ് പ്രവൃത്തി? ഈ ആൻഡോ ജോസഫിനെ കൊണ്ട് പൾസർ സുനിയെ ഫോണിൽ വിളിപ്പിച്ചത് ആന മണ്ടത്തരമല്ലേ? ഈ പറയുന്ന നമ്പർ അറിയാമെങ്കിൽ അതിൻ്റെ ടവർ ലൊക്കേഷൻ വെച്ചുകൊണ്ട് ആ തമ്മന ഭാഗത്തോ മറ്റോ ആയിരുന്നു അപ്പോൾ ഈ പൾസർ സുനി പിടികൂടാമായിരുന്നു. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പിന്നെ അടുത്ത ഘട്ടത്തിൽ ഇയാളുമായി ആശയവിനിമയം നടത്താൻ മുതിരുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് ആ ഫോണും ഓഫാക്കി അവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പിന്നെ ഈ പോലീസ് വൈദഗ്ധ്യത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടല്ലോ. ആ സൗകര്യവും പൾസർ സുനിൽ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ഒരു അഭിഭാഷകൻ്റെ കൈവശം എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ദാ അവൻ പണം തേടി പലയിടങ്ങളിൽ